वो हेलो फ्रेंड्स, वेलकम बैक टू माय चैनल एक्शन ड्यूड अनबॉक्सिंग। फ्रेंड्स, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിവൈസിന്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. ഓക്കെ, അപ്പോൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കാണ്, നമ്മൾ ഇന്ന് MSQ Pro ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ MSQ Pro അൺബോക്സിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അൺബോക്സിംഗ് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അത് കാണാത്തവരാണെങ്കിൽ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കാണുക. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് മേടിക്കുന്നതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ചുവന്ന ബട്ടണിൽ കാണും, അത് നിൽക്കുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടെ നിൽക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉള്ള വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. അതായത് ഞാൻ ഇവിടെ മിൽമയുടെ മിൽക്ക് ചാക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സൂപ്പർ സംഭവമാണ്. ഓക്കെ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടയിൽ പോയി തീർച്ചയായിട്ടും മേടിച്ചു നോക്കുക. ഇതാണ് സംഭവം. നല്ല പച്ച കളറിലുള്ള ഒരു കവറിനകത്ത് ഇതുപോലത്തെ ഒരു സംഭവം കിട്ടും. ചക്കയുടെ ടേസ്റ്റ് തന്നെയാണ് കഴിക്കുമ്പോൾ. അപ്പോൾ പരിചയപ്പെടുത്തുന്ന വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു വലിയ MI ടി വിയോ ഇതിലേക്ക് പർച്ചേസ് ചെയ്യാനുള്ള പണം ഇല്ലെങ്കിൽ അപ്പോൾ എല്ലാവരും മേടിക്കുന്നതാണ് ആൻഡ്രോയിഡ് ബോക്സ്. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് ബോക്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമ്മുടെ ടി വിയെ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി ആക്കി മാറ്റുന്നത്. ഒരു ഇപ്പോൾ MSQ Pro ഞാൻ മേടിച്ചിരിക്കുന്നത് 2400 രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിമോട്ടും കൊണ്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സാധനമാണ് ഉപയോഗിക്കുന്നത്. ഒരു ലോഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്, 8TV ലോഞ്ചർ എന്ന സംഭവം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അത് 8TV ലോഞ്ചറിന്ന് ഞാൻ ഓപ്പണാക്കി കാണിച്ചു തരാം. ഉണ്ട്, അപ്പോൾ നമ്മുടെ സംഭവം നടന്നിരിക്കുന്നത് MSQ Pro. ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് TV ബോക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനൊരു ഇതാണ് വരുന്നത് ഈ ലോഞ്ചർ ഓൺ ആക്കുമ്പോൾ. അത്യാവശ്യത്തിന് കുറേ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ആൻഡ്രോയിഡ് 4K നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ എല്ലാം സപ്പോർട്ടാവുന്നത്, 4K സപ്പോർട്ടാവും. എന്നിട്ട് എൻ്റെ 8GB റാമും എന്നിട്ട് 32GB റോമും ആണ്. ഓക്കെ, ഇൻ്റർനെറ്റ് സ്റ്റോറേജ് എന്ന് പറയും റോം എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ 4K UCD ആണ് ഇതിനകത്ത് സപ്പോർട്ടാവുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസും സംഭവം ഇതിനകത്ത് കിട്ടത്തില്ല. അതിന് പ്രത്യേകം എന്തെങ്കിലും റിസീവറും എല്ലാം ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ അതാണ്ട് HEVC H.265 സംഭവമാണ് HEVC വരുന്നത്. CPU 64 ബൈറ്റ് CPU വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പിക്ചറൊക്കെ ക്വാളിറ്റിയൊക്കെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതാവുമ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല. ചുമ്മാ ചേരിട്ടാണ്. പിന്നെ ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കുന്നുണ്ട്, ജിയോ സിനിമ ഉപയോഗിക്കുന്നുണ്ട്. ജിയോ TV നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ MSQ Pro സാധാരണ ജിയോ TV സപ്പോർട്ട് ആവത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ ഞാൻ ഓപ്പണാക്കി കാണിച്ചിരുന്നില്ല. പിന്നെ ആപ്റ്റോയിഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഇത് നമുക്ക് പ്ലേ ചെയ്താൽ നമുക്കിന്ന് ആപ്റ്റോയിഡിനകത്ത് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ്, ഗെയിംസ്, കാര്യങ്ങളെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്. ഇതൊരു ഒരു ലോഞ്ചർ പോലെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ വരുന്നത്, കണ്ടില്ലേ. അതാണ് നമ്മുടെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ വീഡിയോ, പ്രൈം വീഡിയോ, ഫേസ്ബുക്ക് കാര്യങ്ങൾ, VLC എല്ലാം കാര്യങ്ങളുണ്ട്, ഹോട്ട്സ്റ്റാർ. ഓക്കെ, നമുക്ക് ഇതുവരെയായിട്ടും പരിചയപ്പെടാത്ത കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗെയിംസും ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി. നമ്മുടെ ബീച്ച് ബഗ്ഗിയും ഹിൽ ക്ലൈമ്പും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ അതിനകത്ത് അഡീഷണൽ ഒരു വീഡിയോ പ്ലെയറൂടെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഞാൻ MS Player ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ X Player ഉപയോഗിക്കുന്നുണ്ട്. VLC ഉപയോഗിച്ചതായിരുന്നു, പിന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ആൻഡ്രോയിഡ് TV ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള എല്ലാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഗൈസ്, ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് ലഭ്യമാകത്തില്ല. ബ്ലൂടൂത്ത് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ MSQ അത് കിട്ടാത്ത എന്തോ എനിക്ക് അറിയത്തില്ല. ഒരു ബ്ലൂടൂത്ത് മാത്രം ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ വൈഫൈ ഉണ്ട്, നമുക്ക് ഹോട്ട്സ്പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിങ് ഹോട്ട്സ്പോട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ലൊരു അങ്ങനെയുള്ള കുറേ ഫ്യൂച്ചേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആപ്റ്റോയിഡ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ആൻഡ്രോയിഡ് TV ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആൻഡ്രോയിഡ് TV അല്ല ബോക്സ് ആൻഡ്രോയിഡ് TV ബോക്സിനെയും ഒന്നുകൂടെ സ്മാർട്ടാക്കാം. ഇപ്പം തന്നെ സ്മാർട്ടാണ്. ഓക്കെ, ഒന്നും കൂടി സ്മാർട്ടാക്കണമെങ്കിൽ ഇതുപോലത്തുള്ള സംഭവമൊക്കെ ആക്കി വയ്ക്കുന്നത് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ വന്നിട്ട് ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി മൈ ആപ്സിലാണ് ഞാൻ ഇപ്പോൾ ചെയ്ത് വിട്ടേക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ആക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഫയർഫോക്സ്,
പിന്നെ ക്യാറ്റ് ഡിസ്പ്ലേ ഇത് ആണ്ടായി ക്യാറ്റ് ഡിസ്പ്ലേ ആണ്ടായി കാണിച്ചില്ല ഈ സംഭവം എന്തോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അറിയാവുന്നതായിരിക്കും ഇതെന്തോ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചും തരാം നമ്മുടെ ഫോൺ ഒരു റിമോട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതേപോലെ ക്യാറ്റ് ഡിസ്പ്ലേ എന്തോ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ടി വിയുടേതായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ടി വിയിൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് ടി വി ബോക്സിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക പിന്നെ ഫോണിനകത്ത് കൺട്രോൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിൻ്റെ ലിങ്കിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിമോട്ട് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിനകത്ത് തന്നെ നമുക്ക് ടി വി ബോക്സിന് കൺട്രോൾ ചെയ്യുക അതാണ് അതിൻ്റെ പ്രത്യേകത ഗൈസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇതേപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് സെറ്റിങ്സിലേക്ക് കയറി നമ്മൾ വൈഫൈ ഓൺ ആക്കേണ്ടതുണ്ട് ഓക്കെ വൈഫൈ ഓൺ ആക്കാം പിന്നെ വേറെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ ടി വിയിലേക്ക് ചെന്ന് ടി വിയുടെ സെറ്റിങ്സിലേക്ക് പോകണം ഓക്കെ മോർ സെറ്റിങ്സിലേക്ക് നമ്മുടെ എം എസ് ക്യൂടെ അതിനകത്ത് കയറിയിട്ട് നമ്മൾ മോർ സെറ്റിങ്സിലേക്ക് കയറിയിട്ട് പിന്നെ ടേണിംഗ് ഹോട്ട്സ്പോട്ട് നിങ്ങൾക്ക് ഓൺ ആക്കണം ഓക്കെ പോർട്ടബിൾ വൈഫൈ ഹോട്ട്സ്പോട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓൺ ആയിട്ടുണ്ട് പക്ഷേ കണക്റ്റഡ് അല്ല ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ബാക്ക് അടിക്കാം ഓക്കെ ആണ്ടെ ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടി വിക്കകത്തുള്ള ആണ്ടേ ക്യാറ്റ് ഡിസ്പ്ലേ ഫോർ ടി വി ഇതാണ് നമുക്ക് ടി വിയിൽ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ആക്കേണ്ടത് ഓക്കെ ചുമ്മാ ഓപ്പൺ ആക്കിയിട്ടേക്കാം പിന്നെ നമ്മുടെ ഫോണിലേക്ക് ചെന്നിട്ട് ഫോണിൻ്റെ കാര്യം ആപ്ലിക്കേഷനൊക്കെ ഓൺ ആക്കാം അലോ കൊടുക്കാം ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ചെയ്തേ ഉള്ളൂ പിന്നെ നമുക്ക് വൈഫൈയിലേക്ക് പോയിട്ട് വൈഫൈ സെറ്റിങ്സിലാണ്ട് ആൻഡ്രോയിഡ് നമുക്ക് കണക്ട് ചെയ്യണം ഓക്കെ ടി വി ആണ് പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഈസി നമ്മൾ നമ്മുടെ പാസ്വേഡിൻ്റെ സെറ്റിങ്സിലേക്ക് കയറി പാസ്വേഡ് നോക്കിയിട്ട് അതേ പാസ്വേഡ് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കിയാൽ അവിടെ കണക്റ്റഡായി ഇത്രയേ ഉള്ളൂ പിന്നെ ആണ്ട് എം എസ് ക്യൂടെ അത് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഗോയിറ്റ് കൊടുക്കുമ്പോൾ ആണ്ട് എം എസ് ക്യൂ ഞങ്ങളുടെ എൻ്റെ ആൻഡ്രോയിഡ് ടി വി ബോക്സായിട്ട് കണക്റ്റ് ആകും വേറെ ഒന്നുമില്ല നമ്മുടെ എക്സെൻട്രിൽ വൈഫൈയും ഹോട്ട്സ്പോട്ടും ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണൊക്കെ ഉള്ളൂ പിന്നെ ആണ്ട് മൗസ് ആക്കിയിട്ട് ആദ്യമായിട്ട് മൗസ് വയ്ക്കുമ്പോൾ ആണ്ട് ഇവിടെ വീഡിയോ ടൊറിട്ടയിൽ നിൽക്കും കാണും അത് നിങ്ങൾക്ക് നോക്കേണ്ട സംശയം ഉണ്ടെങ്കിലും കണ്ടാൽ മതി അല്ലെങ്കിൽ കണ്ട ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ടി വി കണ്ടില്ലേ കണ്ടോ ഞാൻ അപ്പോൾ ഫോൺ വെച്ചാണ് ഷട്ട് ഡൗൺ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ ഓക്കെ ഇനി ഷട്ട് ഡൗൺ ചെയ്യാം ഷട്ട് ഡൗൺ ചെയ്തിട്ടു ഇനി ഷട്ട് ഡൗൺ ഓൺ ചെയ്തു ഓക്കെ തെറ്റിപ്പോയി ഓക്കെ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇഷ്ടംപോലെ മോഡുകൾ ഇവിടെ കാണുന്നുണ്ട് ഗെയിമിംഗ് പാഡ് നിർമ്മി കീബോർഡ് ഇങ്ങനെ ഇഷ്ടംപോലെ മോഡുകൾ കാണും അപ്പോൾ ഞാൻ പറഞ്ഞ് സെലക്ട് ചെയ്തു അല്ല ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ കൺട്രോൾ കണ്ടോ കണ്ടോ ഇതാണ് ഓക്കെ ജസ്റ്റ് നമുക്ക് നമ്മുടെ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് ടി വിയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലേ അത് അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പ്രൈം വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഒരു ഉദാഹരണത്തിന് കാണിച്ചതാണ് ഇനി ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ടച്ച് മൗസ് പോലെയൊക്കെ ഉള്ളൂ അതുപോലെയൊക്കെ കൺട്രോൾ ചെയ്യാം പിന്നെ ഇവിടെ ആണ്ടേ ഇതിനകത്ത് ആണ്ട് റാം ബൂസ്റ്റർ വരെ കിട്ടുന്നുണ്ട് ഐസ് കണ്ടില്ലേ അതിപ്പോൾ റാം ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആണ്ടേ ടിക്കൊക്കെ വീണു കണ്ടല്ലേ ഐസ് അപ്പോൾ ഇപ്പോൾ ആണ്ടെ ഞാൻ റിമോട്ട് എൻ്റെ മോഡാക്കിയിട്ടുണ്ട് ആണിപ്പം പക്ക ഒരു റിമോട്ട് കണക്ക് നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റും കണ്ടില്ലേ റിമോട്ടിൻ്റെ ഓക്കെയും കാര്യങ്ങളൊക്കെ കൊന്നിട്ടുണ്ട് അപ്പോൾ യാ ഇത്രയൊക്കെ ഉള്ളൂ വേറെ ഗെയിമിംഗ് കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഫോണിൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും എല്ലാ ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ് ഗൈസ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടി വിയിൽ ക്യാറ്റ് ഡിസ്പ്ലേ റിസീവർ എന്ന് പറയുന്ന സംഭവമുണ്ട് എന്നിട്ട് പ്രൊഫൈൽ ടി വി എന്നുണ്ട് അതാണ് നിങ്ങൾ ടി വിയിൽ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പിന്നെ മൊബൈൽ ഫോണിൽ ക്യാറ്റ് ഡിസ്പ്ലേ അങ്ങനെ വെറും അതിൻ്റെ എന്തോ കോഡി അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട് അതുതന്നെ അതാണ് നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചില്ല അതേ ലോഗോ തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗെയിം ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഞാൻ ഇവിടെ ടർബോ റേസിംഗ് എന്ന് പറയുന്ന ഗെയിം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് എൻ്റെ ഗെയിമിംഗ് പാടില്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല അത് ഞാൻ ചേരിട്ടിട്ട് നഷ്ടമായി പോയി പിന്നെ ഈ രണ്ട് ഗെയിം നമുക്ക് നമ്മുടെ റിമോട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഹിൽ ക്ലൈം റേസിംഗ് ഞാൻ ഓപ്പൺ ആക്കി തരാം അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞു ഈ എം എസ് ക്യൂവിനകത്ത് വെച്ച് ഞാൻ ഗെയിം കളിച്ച് കാണിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടോളൂ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഓക്കെ ഗെയിം കണ്ട നല്ല സോഫ്റ്റായിട്ട് സ്റ്റാർട്ടായി വരുന്നുണ്ട് അത്യാവശ്യം സ്ട്രക്കൊന്നും ഇല്ലാതെ വരുന്നുണ്ട് ഗെയിംസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഞാൻ വേറെ വണ്ടി ഒന്നും എടുത്തിട്ടില്ല ഇതിനകത്ത് അങ്ങനെ ഗെയിം കളിക്കത്തില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഓപ്പൺ ആക്കിയതാണ് സ്റ്റാർട്ട് കൊടുക്കാം ഗെയിംസ് ആണ്ടേ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ചുവന്ന വണ്ടി ഓക്കെ ആണ്ടേ ഞാൻ ഇപ്പോൾ റിമോട്ട് കൺട്രോൾ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ എൻ്റെ വേറൊരു പ്രത്യേകത നമുക്ക് ഏത് ആംഗിളിൽ ഇരുന്നാലും ഏത് ആംഗിളിൽ വെച്ച് നമുക്ക് ഈ റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് നല്ലതായിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വെച്ച് കൺട്രോൾ ചെയ്യണം കണ്ടോ ഇങ്ങനെ മണ്ടയ്ക്കോട്ട് അയ്യോ ശേ ഞാൻ കാണിച്ചത് കൊണ്ട് ഞാൻ ഇന്നത്തെ ശ്രദ്ധിച്ചില്ല ഫ്രണ്ട്സ് അതുകൊണ്ട് നമ്മുടെ വീണതും ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ നമുക്ക് റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട്
പിന്നെ സ്റ്റേജ് മറ്റേ സ്റ്റേജ് തന്നെ എല്ലാം അൺലോക്ക് ആണ്. ഒന്നും കൂടെ കാണിച്ചു തരാം. പിന്നെ ഗൈസ് ബീച്ച് ബഗ്ഗി കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണെങ്കിൽ ഒരു റിയൽ റേസിംഗ് കണക്ക് ഇരിക്കുന്ന ഒരു ഗെയിമാണ്. മറ്റേതാണെങ്കിൽ സൈഡ് ബൈ സൈഡ് ആയിട്ടല്ലേ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഒറിജിനൽ രീതി റേസിംഗ് എക്സ്പീരിയൻസ് വരാൻ വേണ്ടി ഈ ഗെയിം തീർച്ചയായിട്ടും കളിക്കുക. 5-star ഉള്ള ഗെയിമാണ്. അപ്പോൾ ഇതിലും വലിയ ഗെയിമൊക്കെ കളിച്ച് മടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കില്ലേ നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്തുവാ, ഇതൊക്കെ ചുമ്മാ നമുക്ക് ടി വിയിൽ ചുമ്മാ കളിക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്യുന്നേ ഉള്ളൂ. വേറെ ഗെയിമൊക്കെ നമുക്ക് കളിക്കുന്നതാണ്. ഉണ്ട്, കാണിച്ചു തരാം. നല്ല അത്യാവശ്യം ചെറിയൊരു സ്ട്രക്ക് വരുന്നുണ്ടോ എന്ന സംശയമാണ്. ചെറിയൊരു ലാഗ് ഉണ്ട്, വലിയ സ്മൂത്ത്നെസ് ഒന്നുമില്ല. ഇങ്ങനെ ഇങ്ങനെ പോകാൻ നല്ല രസം. അയ്യോ കടലിൽ ചാടി. ആ കുഴപ്പമില്ല, കടലിൽ ചാടിയാലേ നമ്മൾ നമ്മുടെ ട്രാക്കിലേക്ക് വരും. ഇങ്ങനെ ചാടി ചാടിയൊക്കെ പോകാം. മരങ്ങളൊക്കെ ഇടിച്ച് വരച്ചുകൊണ്ടൊക്കെയാണ് പോകണം. ആ വീണ്ടും ചാടി. ഇത് ഫോണിൽ കളിക്കുന്ന തന്നെ ആയിരിക്കും നല്ല ബെറ്റർ. ആ ഫ്രണ്ട്സ് എന്നെ കൊണ്ട് കഴിയുന്നില്ല. യോ ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാട്. എൻ്റെ അമ്മ ആ വീണു. ഇപ്പോൾ മറ്റേമാരൊക്കെ ജയിക്കാറായി. ആ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്ത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ആൻഡ്രോയിഡ് ടി വിയിൽ മൗസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു മൗസ് ഉപയോഗിച്ച് കാണിച്ചുതരാം. നമ്മൾ റിമോട്ടിനെക്കാട്ടി മൗസ് ഉപയോഗിച്ചും കീബോർഡ് ഉപയോഗിച്ചും ചെയ്യുന്നതാണ് നല്ല ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് രീതി കൺട്രോൾ ചെയ്യാൻ പറ്റും. റിമോട്ടിൻ്റെ ആണ് ഞങ്ങളുടെ നമ്മുടെ ഇവിടെ റിമോട്ടിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് മൗസിൻ്റെ. ഓക്കെ, ഞങ്ങളുടെ ഇവിടെ മൗസിൻ്റെ ആണ് ഇങ്ങനെ 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 സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇങ്ങനെ വെച്ചിട്ട് പാടാണ്. ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. മൗസ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒറ്റ നീക്കി തന്നെ അങ്ങ് മണ്ടക്ക് ചെല്ലും, ഒറ്റ നീക്കി തന്നെ അങ്ങ് ചെല്ലും, അറിയാലോ. അപ്പോൾ മൗസ് ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ നല്ല ഈസിയാണ്. അതുപോലെ ചെയ്ത് നോക്കാം. പിന്നെ ഈ MSQ Pro-ൽ ഇഷ്ടംപോലെ USB കണക്ടേഴ്സ് ഉണ്ട്. ഒരു 5-4 ഉണ്ട്. അത് നല്ലൊരു ഇതാണ്. വേറെ ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സിൽ ഞാൻ ഇത്രയും USB പോർട്സ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. ഓക്കെ, നമ്മുടെ ആൻഡ്രോയിഡ് ഫയർ സ്റ്റിക്ക്, ആമസോൺ ഫയർ സ്റ്റിക്ക്, അതിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ HDMI കുത്തി കാണാൻ പറ്റുന്നില്ല. ആമസോൺ ഫയർ അതിനകത്തൊക്കെ ഡോൾബി അറ്റ്മോസ് ഒക്കെ കിട്ടും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഇല്ല. എന്നാലും നമുക്ക് നമ്മുടെ സറൗണ്ടിങ് കിട്ടുന്നുണ്ട്. സറൗണ്ടിങ് സൗണ്ടും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്താണ് സെറ്റിങ്സിലൊക്കെ കയറിയ നമുക്ക് വേണ്ടേ സൗണ്ടിൻ്റെ കുറേ കൺട്രോളൊക്കെ ഉണ്ടാണ്ടേ. പക്ഷേ ഞാൻ മൗസ് മൂടി ഇട്ടൊക്കെ ചെയ്തു വേണ്ടേ. അവിടെ സറൗണ്ട് സൗണ്ട്, ഓട്ടോ, ആൾവേസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ സെറ്റിങ്സ് ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഒരു പക്ക ഡിവൈസ് തന്നെയാണ് MSQ Pro. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വലിയ നമ്മൾ വലിയ പൈസയൊന്നും ചിലവെയ്യാതെ നമുക്ക് ഇത്ര നല്ലൊരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് കിട്ടുമെന്ന് വെച്ചാൽ നല്ലൊരു നമുക്ക് ലാഭമാണ് ഗൈസ്. നമ്മുടെ പൈസയ്ക്ക് നമുക്ക് ലാഭം തന്നെയാണ്. പിന്നെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാതെ കുറേ അല്ലാതെ ചിലരെ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒറിജിനൽ ലോഞ്ചർ കാണിച്ചു തരാം. അതുകൊണ്ട് മീഡിയ ബോക്സ് ലോഞ്ചർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ചുമ്മാ അയൺമാൻ്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നത്. ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. ഇതിനകത്ത് നോക്കിയാണ്ട് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അയൺമാൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാനിപ്പോൾ യൂട്യൂബ് എത്ര ആഡ് ചെയ്തുള്ളൂ. പിന്നെ അവിടെ റീകമ്മഡ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സംഭവമൊന്നുമില്ല. പക്ഷേ പിന്നെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ബ്രൗസറൊന്നും ഇല്ല. പ്ലേ സ്റ്റോറും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയതേ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് ആപ്ലിക്കേഷനെ. പിന്നെ ഞാൻ ഫേസ്ബുക്ക്, JioTV നഷ്ടമായി. ഇപ്പോൾ ഞാൻ ചുമ്മാ ഡൗൺലോഡ് ചെയ്തേ, ഒന്നും വർക്കിലില്ല. പിന്നെ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ ഇട്ടേക്കുവാണ്, വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അഡീഷണൽ ഒരു യൂട്യൂബ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇത് ആൻഡ്രോയിഡ് TV യൂട്യൂബ് ആണ്. നല്ല ആൻഡ്രോയിഡ് TV യൂട്യൂബ് ആണ് ഗൈസ്. കണ്ടില്ലേ, ഇങ്ങനെ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ആയി വരും, ലോഡായി വരും. യൂട്യൂബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, യൂട്യൂബിൽ നമ്മുടെ അക്ഷയ് അച്ഛൻ്റെ M4Tech ഒക്കെ വീഡിയോ ഉണ്ട്. അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. യൂട്യൂബ് നല്ല സ്മൂത്തായിട്ടാണ് ഇങ്ങനെ വർക്കാവും. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചുമ്മാ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ഒരു വീഡിയോ ചുമ്മാ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. Yo, what's up, guys? I'm Sally here. Welcome back.
ഡ്യൂഡിനെ ഇപ്പൊ ഡ്യൂഡിയെ കാണുന്നില്ല. ഓക്കെ, അപ്പൊ വീഡിയോ നല്ല രീതിയിൽ പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അൺബോക്സിന്റെ കൂടെ ഇപ്പൊ അയ്യോ എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതെ. പിന്നെ ആണ്ട് മ്യൂസിക് ഗെയിംസ് കാര്യങ്ങളെല്ലാം അലർജി എല്ലാം എല്ലാം നല്ലതായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ആണ്ടെ ഞങ്ങളുടെ ഒരു വീഡിയോ ആണ്ടെ. അപ്പോൾ ആണ്ടെ ഇതാണ് നമ്മുടെ ബ്രോ. ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, നല്ല പൊളി ഡാൻസ് ആണ് ഗൈസ്. ഓക്കെ, ഞങ്ങളെ ഞാൻ തന്നെ എടുത്ത നമ്മുടെ ബ്രോ കളിക്കുന്ന വീഡിയോ ആണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ക്വാളിറ്റി എച്ച് ഡി കാര്യങ്ങൾ ലൈക്ക് ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ വീഡിയോസ് ആണ് ഗൈസിൻ്റെ. ഇതൊക്കെ വേറെ വീഡിയോ, ഇതൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ആണ്, കാണാത്തവരാണ് കാണുക. ഇപ്പോൾ യൂട്യൂബ് പൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ്, പിന്നെ ഇവിടെ ഇത് നമ്മുടെ സാധാ യൂട്യൂബ് ആണ്. പിന്നെ ഗെയിം ജിയോ സിനിമ, പിന്നെ ഒരു കാര്യം ഉണ്ട്, ഞാൻ ജിയോ സിനിമ ചുമ്മാ ഓപ്പൺ ആക്കി കാണിച്ചുതരാം. ആണ്ടെ ജിയോ സിനിമ എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ തലയിരിഞ്ഞാണ് കാണുന്നത്. ഇത് ശരിയാക്കാൻ എനിക്ക് അറിയത്തില്ല, പിന്നെ ഒന്ന് നോക്കണം. എന്തായാലും നമ്മൾ നോക്കിയിരിക്കുകയാണ്. ജിയോ ഇതിനകത്ത് ഡിസ്നി ജിയോ ഉണ്ട്, ജിയോ സിനിമയുണ്ട്. ഞാൻ കൂടുതൽ ഡിസ്നിയൊക്കെയാണ് നോക്കുന്നത്. എനിക്ക് ഡിസ്നിയുടെ ഡിസ്നി മാർവലിൻ്റെ സിനിമയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മലയാള സിനിമ തമിഴ് സിനിമയൊക്കെ കാണണമെങ്കിൽ ജിയോ സിനിമയിലേക്ക് പോകാം. ഓക്കെ, ആദ്യമേ ആണെന്നുണ്ട് നേരെ കാണും, പിന്നെ ആണ്ട് തലയിരിഞ്ഞ് കാണുവാണ്. അത് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ആപ്ലിക്കേഷനിലൊക്കെ പെട്ടെന്ന് നല്ല സ്പീഡായിട്ട് ഇങ്ങനെ ലോഡായി വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നെറ്റിൻ്റെ കുറച്ച് കുഴപ്പമായി കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ലോഡായി വരുന്നത്. ഓക്കെ, അല്ലാത്തപ്പോൾ നല്ല സ്പീഡ് ലോഡായി വരുന്ന ഞാൻ ആണേ വന്നിട്ടുണ്ട്. നമുക്ക് പക്ഷേ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നല്ല ഇത് കാണാൻ പറ്റും. അപ്പോൾ അതിനാണ്ട് ഒരു മൂവി ഒന്ന് ചുമ്മാ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ വിജയാണ്ണൻ്റെ ഒരു മൂവി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ആണ്ടെ ലോഡാവുന്നുണ്ട്. നമ്മുടെ MSQ Pro നല്ല ബ്ലൂറേ സപ്പോർട്ടഡാണ്. 4K USD 4K വീഡിയോ ഒക്കെ സപ്പോർട്ടാവും, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഗൈസ്, നമ്മൾ വിജയണ്ണൻ്റെ ഭൈരവയാണ് നമ്മളിന്ന് പ്ലേ ചെയ്തത്. ഇതിങ്ങനെ ആദ്യമേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നെറ്റ് ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട്, അത് വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലേ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഉണ്ടല്ലോ പ്ലേ ഒക്കെ ആവും, നല്ല ട്രസ്റ്റഡ് ആപ്പാണ്. ഓക്കെ, ജിയോ സിനിമ നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ബോക്സ്. പിന്നെ നമ്മുടെ മൗസിൻ്റെ ഈ റൈറ്റ് ക്ലിക്ക് നമുക്ക് നെക്കിക്കൊണ്ട് ബാക്ക് അടിക്കാൻ പറ്റും. ഇത് സെലക്ട് ബട്ടൺ, ഇത് റൈറ്റ് ബട്ടൺ. റൈറ്റ് ബട്ടൺ നെക്കി നമുക്ക് നമ്മുടെ ഡിവൈസിൽ നിന്ന് ആപ്ലിക്കേഷനിൽ നിന്ന് ക്വിറ്റ് ആവാൻ പറ്റും. ഓക്കെ, റൈറ്റ് ബട്ടൺ നെക്കി. പിന്നെ ഞാൻ ഒരു 4K വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ ഫയൽ എക്സ്പ്ലോറർ. ആണ് ഞാൻ USB കണക്ട് ചെയ്തിട്ടുണ്ട്. USB-ക്കകത്താണ് ആ വീഡിയോ കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. താഴോട്ട് പോകണം ഞാൻ, ഇവിടെ ആക്കിയിട്ട്. ഓക്കെ, ഇവിടെ ആക്കിയിട്ട് നമ്മുടെ 4K വീഡിയോയിലാണ് ഞാൻ ആക്കിയിട്ടതിനെ. നമ്മൾ Costurkeയുടെ 4K 60 FPS HDR ഇതാണ്. നമ്മൾ MX പ്ലെയറിനകത്താണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നല്ല രീതി പ്ലേ ആവുന്നുണ്ട്. ആ പച്ചില പാമ്പ് നല്ല രീതി പ്ലേ ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമായിരിക്കും. കുരങ്ങനൊക്കെ ചെടിയുടെ മണ്ടക്കോട്ട് കയറി പോകുന്നു. കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനം വരും. ഇങ്ങനെ നല്ല റിലാക്സേഷൻ, നമ്മൾ ഇതിൽ ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കട്ടിൽ കിടക്കുമ്പോൾ ഒരു റിലാക്സേഷൻ വേണ്ടി ഈ 4K വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നല്ല 4K, അത്യാവശ്യം 4K എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് MSQ Pro. ആ തവളയൊക്കെ നല്ല ഫോക്കസ് കണ്ടില്ലേ ഗൈസ്, ഒരു ക്യാമറയുടെ ഫോക്കസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ 4K എല്ലാം നല്ല രീതി സപ്പോർട്ടാവുന്ന ഡിവൈസാണ് നമ്മുടെ MSQ Pro. ഓക്കെ, ഇതിലും കൂടുതൽ വിവരങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി ഈ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, കുറഞ്ഞ വിലയ്ക്ക് MSQ Pro തന്നെ നിങ്ങൾ മേടിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ട്രസ്റ്റ് മീ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതി ഇത് മേടിച്ച് നമ്മുടെ പഴയ TV, നമ്മുടെ പിക്ചർ TV-യിലായാലോ അതോ LED TV-യിലായാലോ നമുക്ക് ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പിക്ചർ TV കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഈ റിസീവർ എന്തോ സംഭവത്തിൻ്റെ പേരിപ്പം എനിക്ക് പിടികിട്ടുന്നില്ല. അതിൻ്റെ ഫോട്ടോ കാണിച്ചിരിക്കണ്ടോ, ഈ സംഭവം മേടിച്ചാലേ നിങ്ങൾക്ക് നമ്മുടെ പിക്ചർ TV കണക്ട് ചെയ്യാൻ പറ്റൂ. അത് നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ പറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കിളിയുമായിട്ട് ഞാൻ എൻ്റെ വീഡിയോ പാമ്പായി പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ MSQ Pro വീഡിയോ ഇഷ്ടപ്പെട്ടേക്കാണെന്ന് വിചാരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ
തീർച്ചയായും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എല്ലാവർക്കും വേണ്ടി ഞാൻ നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇസ് മീ രാഹുൽ മനോജ് സൈനിങ് ഔട്ട്. ബൈ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരും.